എന്റെ പൊന്ന് ചേച്ചി ഒന്നും പറയണ്ട, വല്യ ആശിച്ചു മോഹിച്ചൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. എല്ലാവർക്കും ഇപ്പൊ ഡിസൈനിങ് ടിപ്സും എല്ലാം പറഞ്ഞു തരാന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയതാ. ഇപ്പൊ രാവിലെ നോക്കിയപ്പോ തൊട്ട് സ്ക്രീൻ റെക്കോർഡിംഗ് വർക്ക് ചെയ്യുന്നില്ല. എല്ലാ സ്ക്രീൻ റെക്കോർഡറുകാരും പർച്ചേസ് ലൈസൻസ് ചോദിക്കണ്. ഞാനിപ്പോ എവിടുന്ന് പർച്ചേസ് ലൈസൻസ് എടുത്തു കൊടുക്കാനാ? അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. രാവിലെ തൊട്ട് ഇത്രയും നേരമായിട്ട് ഇത് തന്നെയായിരുന്നു ആലോചന. എന്താ ഇപ്പൊ ചെയ്യ? ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുന്ദാ ധനേഷ്. എല്ലാവർക്കും എസ് ഡി ക്രിയേറ്റീവ് ജേണിയുടെ ഇന്നത്തെ യാത്രയിലേക്ക് സ്വാഗതം. ഇപ്പൊ നിങ്ങൾ എന്റെ അവസ്ഥ കണ്ടു കാണും. ഇതേപോലെ ഈ സ്ക്രീൻ റെക്കോർഡറൊക്കെ വർക്ക് ചെയ്യാതിരിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അപ്പൊ എനിക്ക് ഈ അവസ്ഥ വന്നപ്പോഴാണ് ഞാൻ ഇനി എന്ത് ചെയ്യും എന്ത് ചെയ്യുന്ന ആലോചിച്ചത്. അങ്ങനെ എനിക്കൊന്നൊരു സൊല്യൂഷൻ കിട്ടി. അപ്പൊ ഞാൻ വിചാരിച്ചു അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന്. തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. അതിന്റെ സീരിയൽ കീ അടക്കം ഒരു നല്ല റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർ ആണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണണം. എന്റെ ചാനൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക്, ഷെയർ, കമന്റ് എല്ലാം ഉണ്ടാവണം. അപ്പം നിങ്ങൾ എല്ലാവരും കൂടി ഓടി വന്നേ നമുക്ക് വീഡിയോ കാണാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നമ്മളുടെ സോഫ്റ്റ്വെയർ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യമായി ഗൂഗിൾ ക്രോമിലോട്ടാണ് പോകുന്നത്. ഗൂഗിൾ ക്രോം ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഗൂഗിൾ ക്രോം ഓപ്പൺ ആയി വന്നു. ഇനി നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണം. നമ്മൾ സ്ക്രീൻ റെക്കോർഡർ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്ക്രീൻ ഡെസ്ക്ടോപ്പ് അതിൽ എന്താണോ ഓപ്പൺ ആവുന്നത് അത് നമുക്ക് റെക്കോർഡ് ചെയ്ത് നമ്മുടെ വീഡിയോ ആക്കി മാറ്റാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ റെക്കോർഡറിൻ്റെ പേരാണ് ഡെബ്യു വീഡിയോ ക്യാപ്ചർ ആൻഡ് സ്ക്രീൻ റെക്കോർഡർ. ഇതിന് കുറേ അധികം വേർഷൻസ് ഉണ്ട്, പക്ഷേ ഇത് പെയ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ അതിൻ്റെ കീയും കൂടി ഉള്ളത് പറഞ്ഞു തന്നിട്ടേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വീഡിയോസ് ചെയ്ത് കഴിയുമ്പോൾ അവരതിൻ്റെ കീ ചോദിക്കും. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ കീ മാത്രമാണ് എൻ്റെ കൈവശമുള്ളൂ. അപ്പോൾ ഈ കീ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നതായിരിക്കും. ഫസ്റ്റത്തെ കാണുന്ന ഡൗൺലോഡിലുള്ള ക്ലിക്ക് ചെയ്യുക. ചെറിയ സൈസേ ഉള്ളൂ, ആകെ 1.62 MB ഉള്ളൂ ഇതിൻ്റെ സൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാം. സോഫ്റ്റ്വെയർ അപ്പോൾ ഇങ്ങനെ ഡൗൺലോഡ് ആവുകയാണ്. പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ആവും. ഇനി നമുക്കത് ഓപ്പൺ ചെയ്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. യെസ് കൊടുക്കുന്നു. സിസ്റ്റത്തിലോട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ആക്സെപ്റ്റ് കൊടുക്കുന്നു. അതിൻ്റെ ലൈസൻസ് ടേംസ് നെക്സ്റ്റ് കൊടുക്കുന്നു. അങ്ങനെ നമ്മളുടെ സിസ്റ്റത്തിലോട്ട് നമ്മുടെ സ്ക്രീൻ റെക്കോർഡർ ഡൗൺലോഡ് ആയി കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ മുകളിൽ കാണിക്കുന്നുണ്ട് അൺലൈസൻസ്ഡ് നോൺ കൊമേഴ്ഷ്യൽ ഹോം യൂസ് ഓൺലി എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പം വേണമെങ്കിലും നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരു 10 വീഡിയോ ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവർ നമ്മളോട് അതിൻ്റെ കീ എന്താണെന്ന് ചോദിക്കും. അപ്പം പിന്നെ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഈ കീ ഇട്ടിട്ട് നമ്മളത് പർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കീ അടിച്ചു കൊടുത്ത് നമുക്ക് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കീ അടിച്ചു കൊടുക്കാം. ഫയൽ പോവുക, രജിസ്റ്റർ സോഫ്റ്റ്വെയർ കൊടുക്കുക. ഇനി ഇവിടെ ഡെബ്യൂട്ട് രജിസ്ട്രേഷൻ കോഡ് ഉണ്ട്. അവിടെ നമ്മൾ നമ്മുടെ കോഡാണ് അടിച്ചു കൊടുക്കേണ്ടത്. കോഡ് 500023700-SRZCCL ഇതാണ് കോഡ് വരുന്നത്. എന്നിട്ട് രജിസ്റ്റർ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ സൈറ്റിലോട്ട് നമ്മളിങ്ങനെ കയറുന്നതായിരിക്കും. അന്നേരം ഒരു മെസ്സേജ് വരുന്നത് കാണിച്ചു തരാം. ഇത് കണ്ടോ, താങ്ക് യു ഫോർ രജിസ്റ്ററിങ് ഡെബ്യൂട്ട് വീഡിയോ ക്യാപ്ചർ സോഫ്റ്റ്വെയർ. അങ്ങോട്ടോ, രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിലും വന്നു. അതുകൂടാതെ അവരുടെ NCH സൈറ്റിലും നമ്മൾ രജിസ്റ്റർ ആണെന്ന് കാണിച്ചു. അങ്ങനെ നമുക്ക് ഒരു ട്രയൽ വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്ത് നോക്കാൻ പോകുന്നത്. ട്രയൽ വീഡിയോ ചെയ്യുന്നതിനായി ആദ്യം നമുക്ക് ഈ കാണുന്നതാണ് നമ്മുടെ സ്ക്രീൻ. ഇതാണ് റെക്കോർഡിംഗ് സ്ക്രീൻ വരിക. ഇപ്പോൾ നമുക്ക് മോണിറ്റർ, നമ്മുടെ പ്രൈമറി മോണിറ്ററിൽ എങ്ങനെയാണോ കാണുന്നത് ഡെസ്ക്ടോപ്പ്, അതിൻ്റെ മുമ്പിൽ നമ്മൾ ഇതിട്ടിരിക്കുന്നു. ഇപ്പം ഇതാ ഈ കാണുന്ന ഭാഗം ഫുള്ളായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ ഞാൻ സിമ്പിൾ മെത്തേഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ. വിശദമായിട്ട് നമുക്ക് ഓരോരോ ഓപ്ഷനും എടുത്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം.
ഈ മോർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വീഡിയോ ഓപ്ഷൻ വരും. താഴത്തുള്ളത് ഓൾറെഡി ഇവിടെ കിടപ്പുണ്ട് സ്ക്രീൻ ക്യാപ്ചർ, അതുപോലെ ഓഡിയോയിൽ കിടക്കുന്നുണ്ട്. നമുക്ക് മൈക്രോഫോൺ ആണ് വേണ്ടതെങ്കിൽ അങ്ങനെ കൊടുക്കാം, സ്പീക്കർ ഉണ്ട്, മൗസ് ക്ലിക്കിൻ്റെ സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ ഔട്ട്പുട്ട്, ഔട്ട്പുട്ടിൽ നമുക്ക് ഡെസ്റ്റിനേഷൻ ഫോൾഡറിൽ എങ്ങോട്ടാണ് നമ്മുടെ ഫയൽ സേവ് ആയി വരേണ്ടത്, വീഡിയോ ഏത് ഫോൾഡറിലോട്ട് വേണമെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ മൂന്ന് കുത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൾഡർ ഓപ്പണായി വരും. ഞാനിപ്പം കമ്പ്യൂട്ടറിൽ ലോക്കൽ ഡിസ്ക് ഡിക്കകത്ത് സ്ക്രീൻ റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതാണ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഫയലിൽ സേവ് ആയി വരിക ഈ ഫോൾഡറിലോട്ടായിരിക്കും. അതുപോലെ ഹോട്ട് കീസ് എന്ന് പറഞ്ഞ അടുത്ത ഓപ്ഷൻ, നമുക്കാനും സ്റ്റോപ്പ് ചെയ്യാനും എല്ലാം നമുക്ക് ഷോർട്ട് കീസ് ഉപയോഗിക്കാം. പിന്നെ സൂം ചെയ്യാനുള്ള ഓപ്ഷൻസ് ഷോർട്ട് കീ ഉണ്ട്. അതുപോലെ നമുക്ക് തന്നെ ഷോർട്ട് കീസ് ആഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കും. പിന്നെ റെക്കോർഡിൻ്റെ ടൈമിംഗ് ഉണ്ട്, അതുപോലെ തന്നെ സ്നാപ്ഷോട്ട് എടുക്കാം, ഷെഡ്യൂൾ ചെയ്യാം, അതേഴ്സ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസൊക്കെ ഞാൻ വഴിയേ വഴിയേ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി എത്രയുണ്ട്, സൗണ്ട് ക്വാളിറ്റി എത്രയുണ്ടെന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം ദാ ഇവിടെയാണ് നമ്മുടെ റെക്കോർഡ് വരിക. നെക്സ്റ്റ് കാണുന്നതാണ് പോസ് ബട്ടൺ, നെക്സ്റ്റ് കാണുന്നത് സ്റ്റോപ്പ് ബട്ടൺ. ഇവിടെ നമ്മൾ റെക്കോർഡ് സ്ക്രീൻ MP4 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒരു ഫോർമാറ്റിലോട്ട് നമുക്ക് ഇവിടുന്ന് സേവ് ചെയ്തെടുക്കാൻ സാധിക്കും. ഞാൻ MP4 ഫോർമാറ്റാണ് കൊടുക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് നമ്മുടെ സ്ക്രീൻ റെക്കോർഡ് വീഡിയോയുടെ, അതുപോലെ തന്നെ അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എത്രയുണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഞാനിത് ഇവിടെ സ്റ്റാർട്ട് റെക്കോർഡിംഗ് കൊടുക്കുകയാണ്. ഇവിടെ സ്റ്റാർട്ട് റെക്കോർഡിംഗ് ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമുക്ക് നമ്മുടെ നോർമൽ നമ്മൾ കൊടുത്ത കറണ്ട് മോഡിൽ തന്നെ മതി. നോ യൂസ് കറണ്ട് മോഡ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു സൗണ്ട് കേട്ടു. ഈ സൗണ്ട് കേട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ സ്ക്രീൻ റെക്കോർഡിംഗ്, ഇപ്പം നമ്മുടെ സ്ക്രീൻ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാനിവിടെ എന്ത് ഓപ്പൺ ചെയ്താലും അത് വീഡിയോ ആയിട്ട് നമ്മുടെ വീഡിയോയിൽ വരും. നമുക്ക് ആദ്യം തന്നെ ഗൂഗിളിൽ തന്നെ കയറി നോക്കാം. ഗൂഗിൾ ക്രോം എടുക്കാം. നമുക്ക് എന്തെങ്കിലും ഇവിടെ സെർച്ച് ചെയ്ത് നോക്കാം. കിഡ്സിൻ്റെ കുറച്ച് പടങ്ങളൊക്കെ ഞാൻ എടുത്ത് കണ്ടു. അപ്പം ഞാൻ ഈ ഇപ്പോൾ ഞാൻ ഇത് സ്ക്രീനിൽ വെച്ച് കാണിക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് റെക്കോർഡായി കിട്ടും. തൽക്കാലത്തേക്ക് നമുക്ക് ഇതിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി നോക്കാം. ഇത് ക്ലിക്ക് ചെയ്യാം, സ്റ്റോപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. താഴെ നമ്മുടെ റെക്കോർഡിംഗ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞു വന്നു. Untitled 6 എന്നാണ് പേരെന്ന് വന്നു പറഞ്ഞു. അങ്ങനെ നമ്മുടെ ആ ഫോൾഡർ, നമ്മൾ നേരത്തെ കൊടുത്ത ഫോൾഡർ, ഡെസ്റ്റിനേഷൻ ഫോൾഡർ ഡിക്കകത്ത് സ്ക്രീൻ റെക്കോർഡ് ഓപ്പൺ ആകുമ്പം Untitled 6. നമുക്കിത് പ്ലെയറിലോട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു സൗണ്ട് കേട്ടു. ഈ സൗണ്ട് കേട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ സ്ക്രീൻ റെക്കോർഡിംഗ്, ഇപ്പം നമ്മുടെ സ്ക്രീൻ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാനിവിടെ എന്ത് ഓപ്പൺ ചെയ്താലും നമുക്ക് ആദ്യം തന്നെ ഗൂഗിളിൽ തന്നെ കയറി നോക്കാം. ഗൂഗിൾ ക്രോം എടുക്കാം. കണ്ടോ, ഇപ്പൊ ഈ കാണുന്നത് നമ്മൾ എന്താണോ ഞാൻ ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത് സ്ക്രീനിൽ, അതാണ് നമുക്ക് റെക്കോർഡായി കിട്ടിയിരിക്കുന്നത്. കണ്ടോ, ക്വാളിറ്റി ഒക്കെ നല്ല പക്ക ക്വാളിറ്റി ആണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഇപ്പൊ നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. ഇത്രയും ക്വാളിറ്റിയുള്ള വീഡിയോ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഹായ്, അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു കഴിഞ്ഞോ? എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ? എല്ലാവർക്കും യൂസ്ഫുള്ളായി തോന്നിയോ, ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എല്ലാവരും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, റെഗുലറായിട്ട് എന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ, ടേക്ക് കെയർ.